ഷൊർണൂരിൽ ട്രെയിൻ തട്ടി മരിച്ച നാല് പേരും കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് പ്രദേശവാസി ജനം ടിവിയോട്. വ്യത്യസ്ത ജോലികളായിരുന്നു ചെയ്തിരുന്നത്. നാലുപേരും അയൽവാസികളാണ്. അതേസമയം മൂന്നുപേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. അപകടത്തിൽ കാണാതായ ഒരാൾക്കായി തിരച്ചിൽ തുടരുകയാണ്. அவங்க வந்து அங்கே தான் கேரளாவுக்கு வந்து ஒன் இயர் ஆகுது. இங்கே வந்து இங்கே வேலை தங்கி கூலி வேலை செஞ்சிட்ருக்காங்க. கூலி செஞ்சு இல்லை, கூலி வேலைக்கு எல்லா வேலைக்கும் போவாங்க, எந்தெந்த வேலைக்கு தோட்ட வேலைக்கு எல்லாருமே போகிறாங்க. இப்போ நமக்கு வந்து தகவல் கொடுத்தாங்க, நாங்கள் வந்திருக்கோம் ஊருக்காரங்க. அவ்வளோதான் விவரங்களுமாய் சிவதாஸ் கண்மன் உண்டு. சிவதாஸ், ஈ தொழிலுமாய் பந்தப்பட்ட ஈ ட்ரெயின் அபகடத்தில் ட்ரெயின் தட்டி மறிச்ச நாலு பேருடையும் കാര്യം അവർ കേരളത്തിലെത്തിയതുമായി ബന്ധപ്പെട്ട അയൽവാസി എന്തൊക്കെയാണ് ജനം ടിവിയോട് പറഞ്ഞത്? ഒപ്പം തന്നെ ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ മൂന്നുപേരുടെയും പൂർത്തീകരിച്ചു. കാണാതായ നാലാമനായിട്ടുള്ള അന്വേഷണം, നാലാമത്തെ ആൾക്കായിട്ടുള്ള അന്വേഷണം ഇപ്പോഴും പുഴയിൽ നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് കിട്ടുന്നത്? ശേഷം 3 മണിയോടെയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഷൊർണൂരിൽ ഉണ്ടായത്. ഷൊർണൂരിൽ പാലത്തിന്റെ മുകളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്നതിന് ഇടയാണ് 4 പേർ ട്രെയിൻ തട്ടി മരിച്ചത്. കേരള എക്സ്പ്രസ് ഇതുവഴി കടന്നു പോകുമ്പോൾ ഇവരുടെ ഇവർ മാലിന്യം ശേഖരിക്കുന്ന സമയത്ത് ഇവരുടെ ശരീരം തട്ടുകയും ഇവർക്ക് രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങൾ ഇല്ലാതെ അവിടെ കുടുങ്ങുകയായിരുന്നു. ആ സമയത്താണ് ട്രെയിൻ തട്ടി ഇത്തരത്തിൽ ദാരുണമായ ഒരു ദുരന്തം ഉണ്ടായത്. ഒരാൾ ആ സമയത്ത് താഴത്തേക്ക് വീണു. ഇത് ട്രെയിൻ തട്ടിയാണോ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി പുഴയിലേക്ക് ചാടിയതാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ഇപ്പോഴും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ ഈ വിഭാഗത്തെല്ലാം തിരച്ചിൽ പുഴയിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ബാക്കിയുള്ള 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പാലക്കാട് ജില്ലാ ആശുപത്രിയാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. മറ്റൊരാൾ ഈ കാണാനുള്ള ഒരാളെ കൂടി കണ്ടെത്തിയാൽ അവരുടെ മൃതദേഹങ്ങൾ ഒരുമിച്ച് ആയിരിക്കും നാട്ടിലേക്ക് കൊണ്ടുപോവുക. അതുവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ തന്നെ ഇവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിക്കും. ഇവരുടെ ബന്ധുക്കളെല്ലാം തന്നെ രാവിലെ എത്തിയിട്ടുണ്ട്. 4 പേരും സേലം സ്വദേശികളാണ്. കഴിഞ്ഞ 1 വർഷത്തോളമായി ഇവർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. വിവിധ കരാർ തൊഴിൽ ഏറ്റെടുത്താണ് ഇവർ ജോലി ചെയ്യുന്നത്. കൂലിപ്പണി അടക്കം ഇവർ കേരളത്തിൽ വന്ന് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റെയിൽവേയുടെ കരാർ ജോലി ഇവർ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവരുടെ പ്രദേശവാസി പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവത്തിൽ കരാറുകാരനെതിരെ കേസെടുത്തിട്ടുണ്ട്. ക്രിമിനൽ കുറ്റത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. കൃത്യമായ സുരക്ഷ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റത്തിനാണ് കേസ് എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പോലീസ് ഈ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനും കേസെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് തുടർ നടപടികളെല്ലാം തന്നെ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. നിലവിൽ മരിച്ചവരുടെ കുടുംബത്തിന് 1 ലക്ഷം രൂപ വീതം നൽകാൻ റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട്. ലക്ഷ്മി, ശരി.